ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളെ വീടുകളിലൊക്കെ കറുത്തു പോയ പഴമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര ഒന്നിട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മെൽറ്റാക്കിയെടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ശർക്കരയെല്ലാം ഒന്ന് കനിച്ചെടുത്തതിന് ശേഷം 1/2 മുറി തേങ്ങ ചെറുകിയതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഴം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ തൊലിയോടുകൂടി തന്നെ ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലേക്കൊന്ന് ഇതുപോലെ നിറച്ച് കൊടുക്കണം. ഇതുപോലെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം വേണം നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി കളയാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴം ഇതുപോലെ നിറച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സൈഡിലേക്കൊന്നും ആവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരല്പം മൈദ കലക്കിയതിന് ശേഷം, അതായത് വെള്ളത്തിൽ ഒരല്പം ഇതുപോലെ ലൂസാക്കി ഒന്ന് ബാറ്ററാക്കി എടുത്തിട്ട് ഇതുപോലെ വേണം ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലും ഇതുപോലെ ഒരല്പം മൈദയുടെ ബാറ്റർ ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം തിരിച്ചു മറിച്ചു വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുതേ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബൈ.